എന്താ സംഭവിക്കുക? പഴയ ശരീരം ത്യജിക്കും, പുതിയ ശരീരം എടുക്കും. ഈ പ്രകാരത്തിൽ സംഭവിക്കും. പുനഃ പുനഃ ഏവമേവ നദീസ്രോതവത്. ഉദാഹരണം എന്താ? നദിയുടെ ഒഴുക്കുപോലെ. ഈ കഷ്ടത്തിൽ നിന്നവർക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയും. നേരത്തെ ഒരു നദിയുടെ ഒഴുക്കും അവിടെ ഒരു തോണിയുടെ കാര്യവും ഒരു ദ്വീപവും ഒക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഈ സജ്ജന സംഘം എന്ന കപ്പൽചാലിലൂടെ ദാനം ദയ തുടങ്ങിയ പാഥേയം സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ജ്ഞാനമാകുന്ന തോണി കയറി മോക്ഷതീരത്തെ പ്രാപിക്കാൻ. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് നടക്കില്ല എന്ന് പറയുക. ഇവരെന്താ ചെയ്യുന്നത്? വർത്തമാന കാഭി അവസ്ഥാഭി ഭവത് വർത്തതേ. ഏതൊക്കെ ഏതൊക്കെ അവസ്ഥകളിലാണ് അവർ പെട്ടുപോവുക, കഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇനി പറയാൻ പോണത്. ശ്രുതി വൈരാഗ്യ ഹേതോഹോ. ഇത് കേട്ടിട്ടെങ്കിലും ഇത്തിരി വൈരാഗ്യം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നു. ഇതുപോലെ അവിടെ അവിടെ കിട്ടുന്ന അനുഗ്രഹങ്ങളൊന്നും നിരാകരിക്കണ്ട, യോഗ്യതാ കുറവ് എന്ന് പറയണ്ട. വ്യക്തമാകുന്നുണ്ടോ? അപ്പൊ അതവിടെ അനുഭവിച്ചു. പിന്നെയോ മനസ്സിന്റെ സംസ്കാരം മുഴുവൻ പോയിട്ടുണ്ടാവില്ല, ഉണന്നു വന്നു. നമുക്ക് തന്നെ നമ്മെ കുറിച്ച് ലജ്ജ തോന്നും പ്രകാരത്തിൽ അത്രയും അസ്വസ്ഥരായി. ലെറ്റ് ഇറ്റ് ബി ദർ. കേട്ടില്ലേ? ധ്യായദീവ ലേലായദീവ. രാവിലെ നമ്മൾ കണ്ടില്ലേ? അത്രേ ഉള്ളൂ അത്. പിന്നെ നമ്മൾ എന്താ ആലോചിക്കുന്നു? അല്ല, പിന്നെ എന്ത് നമ്മൾ ചെയ്യുന്നു? വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴോ ഈ പ്രോസസ്സ് നടന്നോളൂ. വാസനാ നിരാകരണം നടന്നോളൂ. അതുകൊണ്ടാണ് പൗനഃപുണ്യേന ശ്രവണം കുര്യാത് എന്ന് പറഞ്ഞത്. വീണ്ടും വീണ്ടും കേൾക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക എന്ന് വിചാരിച്ചിട്ട് അഡിക്ഷൻ ആവരുത് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതും ഓർമ്മയിരിക്കട്ടെ, എല്ലാം ഓർമ്മയിലുണ്ടാവട്ടെ. വീണ്ടും വീണ്ടും കേൾക്കുക. ശ്രവണം മനനം നിധിധ്യാസനം സ്വാമിജി പറഞ്ഞില്ലേ, അത് സംഭവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലും കിട്ടുന്ന ഇതൊന്നും ഒഴിവാക്കണ്ട, അത് ആസ്വദിക്കാം. ഓക്കെ. ശരിക്ക് കുട്ടികളെ കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ്, കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല എന്ന. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഈ എന്താ നവ വധൂവരന്മാരോട് പറഞ്ഞു കൊടുക്കണം. സ്വാമിക്ക് ഇത് മുഴുവൻ പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ, പക്ഷേ അന്വേഷിക്കണം. പറഞ്ഞല്ലോ നമ്മൾ തുടക്കത്തിൽ കൽപ്പം, ശിക്ഷാ കൽപ്പം. ഇതിൽ കൽപ്പത്തിൽ ഗൃഹ്യസൂത്രം, അവിടെ സംസ്കാര പ്രക്രിയകൾ മുഴുവൻ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ വിഷയത്തിൽ കൂടുതൽ അറിവ് നമ്മൾ ശേഖരിക്കണം. കാരണം ഇതൊന്നും പഴഞ്ചനല്ല, വളരെ പ്രസക്തിയുള്ളതാണെന്ന് ഇന്ന് നമുക്ക് പല പരീക്ഷണങ്ങളും കൊണ്ടും നിരീക്ഷണങ്ങളും കൊണ്ട് അവർ സ്ഥാപിച്ചിരിക്കുന്നു. പിന്നെ ആചാര്യന്മാരുടെ കാര്യത്തിൽ നേരത്തെ സ്വാമിജി പറഞ്ഞില്ലേ, ശ്രദ്ധയ്ക്ക് അമ്മയോടൊരു കുട്ടിക്ക് തോന്നുന്ന ആശ്രയത്വം പോലെയാണ് ശ്രദ്ധ എന്ന്. അത് വളരെ ആലോചനാമൃതമാണ്. അമ്മയ്ക്ക് അമ്മയോട് കുട്ടിക്ക് തോന്നുന്ന ആശ്രയത്വമാണ് ശ്രദ്ധ അല്ലേ? ഇതുപോലെ നമുക്ക് ശാസ്ത്രത്തിലും ആചാര്യന്മാരിലും തോന്നണം. ഓരോ കർമ്മങ്ങളിലൂടെയും നമ്മൾ പല ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യണ്ടേ, അതിനൊക്കെ അനുസരിച്ച് ആ ലോകങ്ങളിലൊക്കെ പോയി എന്നിട്ടോ എന്നിട്ട് തിരിച്ചു വരവാ. എങ്ങനെയാ വരണത്? ക്ഷീണകർമ്മ. അതിൻ്റെ അക്കൗണ്ടൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ വൃഷ്ടി ആതിക്രമേണ, മഴ തുടങ്ങിയവയിലൂടെ ക്രമത്തിലാ വരിക. കേട്ടില്ലേ? അപ്പൊ മഴ പെയ്യുന്ന സമയത്ത് ഓർമ്മയുണ്ടായിരിക്കണം. എന്ത്? ഏതൊക്കെയോ ജീവന്മാര്. കേട്ടില്ലേ? ചെറുപ്പക്കാർക്കൊക്കെ ചിന്തിക്കാം, എന്ത് എൻ്റെ മകളുടെ മകനോ ഒക്കെ ആവാനുള്ളതായിരിക്കും ചിലപ്പോൾ പെയ്യുന്നുണ്ടാവുക. കുറെ കാലെടുക്കേ. ആ എന്ത് സംഭവിക്കുന്നു? വിഷയാദി ക്രമേണ ഇമം ലോകം പ്രാപ്യ, ഈ ലോകത്തെ പ്രാപിച്ചിട്ട് അന്നഭൂത അന്നമാവും. എന്നിട്ടോ പുരുഷാഗ്നോ ഹുത, പുരുഷാഗ്നിയിൽ അത് ഹോമിക്കപ്പെടും. അഹം വൈശ്വ നരോഭൂത്വ, ഭഗവാൻ അവിടെ ദഹിപ്പിക്കാൻ റെഡി ആയിട്ടുണ്ടല്ലോ. അവിടേക്ക് ഇതങ്ങട് ചെല്ലുമ്പോ
അവിടെ നിന്ന് അത് എന്താവും, പുരുഷന്റെ ശരീരത്തിലേക്ക് അങ്ങോട്ട് വ്യാപിക്കും. തസ്മിന് പുരുഷേ ഹവാ അയം സംസാരി രസാതിക്രമേണ ആദിതഃ പ്രഥമതഃ രേതോരൂപേണ ഗർഭോ ഭവതി ഇതി ഏതത് ആഹ യതേതത് പുരുഷേ രേതഃ തേന രൂപേണ ഇതി. പുരുഷന്മാർക്ക് ഗർഭമുണ്ടാവോ? പുരുഷന്മാർക്ക് ഗർഭമുണ്ടാവോ? ഓ ഉണ്ടാവും. ഇതാണ് പുരുഷന്റെ ഗർഭം. എന്താ അത്? ഈ ജീവനെ ധരിക്കുന്നുണ്ടല്ലോ, ജീവനെ ഉള്ളിൽ ധരിക്കുന്നതിനെ ഗർഭം എന്ന് പറയാമെങ്കിൽ, സ്ത്രീ ഗർഭം ധരിക്കുന്നതിന് മുമ്പേ പുരുഷൻ ഗർഭം ധരിക്കുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ജീവഭാവം ഭക്ഷണമായി, അത് കഴിഞ്ഞ് രക്തമായി, അത് കഴിഞ്ഞ് ഓജസ്സായി, തേജസ്സായി, രേതസ്സാവുന്നു. എന്നിട്ട് എവിടെ ഇരിക്കും? എല്ലാ അവയവങ്ങളിലും ഫ്ലൂയിഡ് ജ്യൂസ് രസമായിട്ട് ഇരിക്കും.